വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു കുനാഫ ഫുഡ് നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പം എല്ലാവർക്കും കുനാഫ ഇഷ്ടമാണ്. അപ്പം ഇനി നമ്മൾ അതിൻ്റെ ഡോ കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം വിഷമിക്കേണ്ട. അപ്പം നമുക്ക് ഈ ഒരു കുനാഫ ഡോ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതുണ്ടാക്കുന്നതിലേക്ക് പോകാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മളൊരു മിക്സിയുടെ ജാറത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് അര കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 2 teaspoon സൺഫ്ലവർ ഓയിലും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതൊരു അരിപ്പ വെച്ചിട്ടൊരു ബൗളിലേക്ക് മാറ്റിയാണ്. ഇപ്പം നമ്മൾ ഡോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്കിത് ആവശ്യമുണ്ട്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾ എടുക്കുക. അതുപോലെ അതിൻ്റെ മൂടിക്ക് നമ്മൾ ഇത് അതുപോലെ ചെറിയൊരു ഹോളാക്കി കൊടുക്കുക. ശേഷം ആ ഒരു ഡോ നമ്മൾ ആ ബോട്ടിലേക്ക് മാറ്റുക. എന്നിട്ട് ഫ്രൈ ഫാൻ ചൂടായിട്ട് വരുമ്പോൾ നമ്മളിത് അതുപോലെ ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് ആ ഡോ ചുറ്റി കൊടുക്കുക, ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്കിത് വേറെ റെഡി ആയി കിട്ടും. നമ്മൾ ആ ചുറ്റിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡി ആയി കിട്ടും. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മളിത് ചുറ്റിച്ചെടുക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ സമയം കൊണ്ട് തന്നെ ഇത് നന്നായി വേഗം റെഡിയാവും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെഡിയായി നമ്മൾ കുനാഫോടെ നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പലപ്പോഴും ഇത് ആവശ്യം വരും കുനാഫൊക്കെ ഉണ്ടാക്കുന്നവർക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് വിചാരിക്കുന്നതിന് ഒരു വീഡിയോ ചെയ്യുന്നതിന്. ബൈ ബൈ.